ഇലക്ട്രോണിക് യന്ത്രത്തിൽ വോട്ട് ചെയ്ത സമയവും മറ്റും അടങ്ങുന്ന സുപ്രധാന വിവരങ്ങൾ ചുരുങ്ങിയത് മൂന്ന് വർഷത്തേക്കെങ്കിലും സുരക്ഷിതമായി സൂക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ട് രാജ്യസഭാ എം കപിൽ സിബൽ ഈ വിവരങ്ങൾ കമ്മീഷൻ നിലവിൽ മുപ്പത് ദിവസത്തേക്ക് മാത്രമാണ് സൂക്ഷിക്കുന്നത് നമ്മൾ ആരോപണം ഉയർത്തുമ്പോൾ ഇത്തരം വിവരങ്ങൾ സുരക്ഷിതമായി കമ്മീഷൻ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും കപിൽ സിബൽ പറഞ്ഞു എല്ലാ മെഷീനുകളിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും ഇ വി എമ്മുകളുടെ ഈ ലോഗ് സുരക്ഷിതമായി സൂക്ഷിക്കണം ഏത് സമയത്താണ് വോട്ടെടുപ്പ് അവസാനിച്ചതെന്നും എത്ര വോട്ടുകൾ അസാധുവാണെന്നുള്ളതും ഏത് സമയത്താണ് വോട്ട് ചെയ്തത് എന്നതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഈ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട തെളിവുകളാണ് ഈ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത് ദിവസം വരെയാണ് സൂക്ഷിക്കുന്നത് എത്ര വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് അവർ വെളിപ്പെടുത്താറില്ല രേഖപ്പെടുത്തിയ വോട്ടുകളെ കുറിച്ച് വിവരം സൂക്ഷിക്കാൻ അവരുടെ ഉത്തരവാദിത്തമാണെന്നും വാർത്താ സമ്മേളനത്തിൽ സിബൽ പറയുന്നുണ്ട് വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഫലം പ്രഖ്യാപിക്കും ഫലം പ്രഖ്യാപിച്ച് സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് കാരണം എത്ര വോട്ട് രേഖപ്പെടുത്തിയെന്ന കണക്കുകൾ കമ്മീഷൻ നൽകുന്നില്ല ഫലം പ്രഖ്യാപിച്ച് സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും പറയാനാകില്ല അതിനാൽ ഈ വിവരങ്ങൾ രണ്ടോ മൂന്നോ വർഷത്തേക്ക് സൂക്ഷിക്കണമെന്നാണ് കപിൽ സിബൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വിവരങ്ങൾ വിവേചനരഹിതമായി രഹിതമായി വെളിപ്പെടുത്തുന്നതും വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതും തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ താറുമാറാകാൻ കാരണമാകുമെന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സിബിൾ കോടതിയിൽ വിഷയം ഉയർത്തിയത് അതേസമയം പത്രസമ്മേളനത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ ഇ വി എം ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് എങ്ങനെയാണെന്നത് സംബന്ധിച്ചും സിബൽ വിശദീകരിച്ചിരുന്നു മെഷീൻ തുറക്കുന്ന സമയം ജൂൺ നാലിനാണെന്ന് ഉറപ്പാക്കണം ഈ സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ മെഷീൻ മുൻപ് തുറന്നിട്ടുണ്ടെന്നാണ് അർത്ഥം കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പറിന്റെ പൊരുത്തവും നോക്കണം എല്ലാ കണക്കുകളും പരിശോധിച്ച ശേഷം മാത്രമേ ഭട്ടൺ അമർത്താവൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൗണ്ടിംഗ് ഏജന്റുമാരും ഇക്കാര്യങ്ങൾ പാലിക്കണം കൃത്രിമത്വം ഇല്ലെന്ന് എല്ലാവരും ഉറപ്പാക്കണമെന്നും സിബൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പിനിടെ ഹർജി പരിഗണിക്കാൻ സാധിക്കില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും വോട്ടർമാരുടെ അന്തിമ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചത് ഈ ഘട്ടത്തിൽ ഹർജി പരിഗണിച്ചില്ലെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം വിഷയം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന അവധിക്കാല ബെഞ്ചിന് മുൻപാകെയായിരുന്നു ഹർജി എത്തിയത്